ബീഡി വ്യവസായം പ്രതിസന്ധിയിലാണെങ്കിലും കണ്ണൂരിൽ ഇപ്പോഴും നിരവധി കുടുംബങ്ങളുടെ അന്നമാണ് ബീഡിത്തൊഴിൽ. ബീഡി തൊഴിലാളി ഗ്രാമമായ വെള്ളൂരിൽ നിന്നും ഒരാൾ കേരള ദിനേശ് ബീഡി സഹകരണ സംഘത്തിന്റെ തലപ്പത്ത് എത്തിയതിനെ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറായി വിരമിച്ച എം കെ ദിനേശ് ബാബുവാണ് ചെയർമാൻ സ്ഥാനത്ത് എത്തിയത്. തറയും തിറയും പോലെ കണ്ണൂരിന് പാരമ്പര്യവും പ്രാധാന്യവുമുള്ളതാണ് ബീഡി വ്യവസായവും. ലോകപ്രശസ്തമായ കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനവും കണ്ണൂരിൽ തന്നെ. ദിനേശ് ബീഡിക്ക് ബീഡി തൊഴിലാളികളുടെ ഗ്രാമമായ വെള്ളൂരിൽ നിന്നും ദിനേശ് ബാബു സാരഥിയായി എത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ വിശേഷം. ഒരു കാലത്ത് 42,000 തൊഴിലാളികൾ വരെ ജോലി ചെയ്തിരുന്ന ലോകത്തിന് തന്നെ മാതൃകയായ സഹകരണ പ്രസ്ഥാനമായിരുന്നു കേരള ദിനേശ്. ബീഡി വ്യവസായം പ്രതിസന്ധിയിലായതോടെ തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചു. എങ്കിലും 6,000 തൊഴിലാളികൾ ഇപ്പോഴും ദിനേശിനെ ആശ്രയിച്ചു കഴിയുന്നു. ഒരു കാലത്ത് നിരവധി ബീഡി തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഗ്രാമമാണ് കണ്ണൂർ ജില്ലയിലെ വെള്ളൂർ. ബീഡി തൊഴിലാളികളുടെ സ്പന്ദനം അറിയുന്ന ഈ നാട്ടിൽ നിന്നാണ് ദിനേശിൻ്റെ തലപ്പത്തേക്ക് ചെയർമാനായി എം കെ ദിനേശ് ബാബു എത്തുന്നത്. ഈ ഒരു വ്യവസായം എന്ന് പറയുന്നത് ദിനേശ് ബീഡി. ഞാനൊരു ദിനേശ് ബീഡി തൊഴിലാളികളുടെ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ്. എനിക്കതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി എനിക്കറിയാം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ദിനേശ് ബീഡി എന്ന് പറയുന്നത് ആദ്യം ഒരു 3,000 തൊഴിലാളികളെ വെച്ചിട്ടാണ് 1969 ഈ ഒരു സ്ഥാപനം രൂപീകരിച്ചത്. പിന്നീട് ഏകദേശം 42,000 തൊഴിലാളികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏകദേശം 4,500 തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്ത് വരുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ദിനേശ് പ്രസ്ഥാനത്തിന് തൊഴിലാളി ക്ഷേമം തന്നെയാണ് പ്രധാന പരിഗണന. ഒപ്പം പുതിയ വിപണി കണ്ടെത്തിയും കൂടുതൽ വൈവിധ്യവൽക്കരണത്തിലേക്ക് നീങ്ങിയും സ്ഥാപനത്തിൻ്റെ വളർച്ചയും ലക്ഷ്യമിടുന്നു. ഈ വീട്ടു തൊഴിലാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കണം. അത് വീട്ടു തൊഴിലാളികളുടെ മക്കളായാലും അവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കായാലും പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് വൈവിധ്യവൽക്കരണ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റി ഈ തൊഴിലാളികൾക്ക് മറ്റ് രീതിയിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഒരു പെൻഷൻ ഉണ്ട്. ഇപ്പോൾ അവർക്ക് അത് ആ പെൻഷനിൽ എന്തെങ്കിലും വർധനവ് കൊടുത്തിട്ടോ അതിന് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈവിധ്യവൽക്കരണം കുറച്ച് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ട് ലാഭകരമാക്കിക്കൊണ്ടിരുന്നു. നിലവിൽ അപ്പാരൽസ്, കുടനിർമ്മാണം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഹോട്ടൽ, IT തുടങ്ങി വിവിധ മേഖലകളിൽ ദിനേശ് ചുവടുറപ്പിച്ചു കഴിഞ്ഞു. എം കെ ദിനേശ് ബാബുവിൻ്റെ സാരഥ്യത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ദിനേശിനെ എത്തിക്കാൻ തൊഴിലാളികളും സജ്ജമായി കഴിഞ്ഞു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്.